ഈ വൃക്ഷത്തെ നിങ്ങൾ കാണുന്നില്ലേ? എത്ര പച്ചപ്പ് നിറഞ്ഞതും എത്ര മനോഹരവുമാണ്! ഇതിന്റെ ശീതളഛായയിൽ ഇരുന്നാൽ സുഖം ലഭിക്കുന്നതാണ്. ഇതിന്റെ ചില്ലകളിൽ ഇരിക്കുന്ന പക്ഷികളുടെ മധുരസ്വരം കേട്ടാലോ എല്ലാ ക്ഷീണവും വിട്ടകലുന്നു. പക്ഷെ ഈ വൃക്ഷമെന്താ, ആരംഭം മുതലേ ഇങ്ങനെയായിരുന്നോ? അതോ എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുമോ? ഇല്ല, ഓരോ വർഷവും ശിശിരകാലത്തിന്റെ പ്രഹരം ഇവയിൽ ഏൽക്കുന്നു. ഇവയുടെ ഇലകളെ വൃക്ഷത്തിൽ നിന്നും പൊഴിച്ചു കളയുന്നു. പക്ഷെ എന്നിട്ടും ഈ വൃക്ഷം തല ഉയർത്തി തന്നെ നിൽക്കുന്നതാണ്. അതിനുശേഷം വസന്തകാലം എത്തുമ്പോൾ ഇവയ്ക്ക് വീണ്ടും പുതുജീവൻ നൽകുന്നു. ഇവയിൽ വീണ്ടും ഇലകളും പൂക്കളും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ശിശിരകാലത്തെ നേരിട്ടതുകൊണ്ടാണ് ഇന്ന് ഈ പച്ചപ്പ് അതിന് കൈവന്നത്. ഇത് പഴയ ആ ഇലകളെ ഓർത്ത് വിലപിക്കുന്നതിന് പകരം പരിവർത്തനത്തെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ സുഖം പ്രദാനം ചെയ്യാനായത്. ഒരു കാര്യം ഓർത്തുകൊള്ളൂ, അത്യന്തം മഹത്വപൂർണമായൊരു കാര്യം, പരിവർത്തനവും പിന്നെ വേദനയും. ഇത് ഈ ലോകത്തെ ഏറ്റവും മഹത്തരമായ സത്യമാണ്. ആരാണോ ഇവയെ സ്വീകരിക്കുന്നത് അവരുറപ്പായും ധന്യരായി തീരുന്നതാണ്. രാധേ രാധേ.